24 ബിഗ് ഇമ്പാക്ട്. കൊടകര കുഴൽപ്പണ കേസിൽ പുനരന്വേഷണം വരുന്നു. പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണത്തിന് കോടതിയെ സമീപിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. അന്വേഷണ സംഘം ഇരിങ്ങാലക്കുട കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. ഇന്ന് ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പുനരന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നു. പുനരന്വേഷണം സത്യസന്ധമെങ്കിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നാണ് BJP തൃശൂർ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീശിന്റെ പ്രതികരണം. BJP തൃശൂർ ഓഫീസ് സെക്രട്ടറിയായിരുന്ന തിരൂർ സതീശിന്റെ വെളിപ്പെടുത്തൽ 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കുഴൽപ്പണ കേസ് വീണ്ടും ചർച്ചയായത്. വിവരങ്ങളുമായി സലീം മാലിക്, ഒപ്പം ആർ ശ്രീജിത്തും ചേരുന്നുണ്ട്. ആദ്യം സലീം മാലിക്കിലേക്ക്. സലീം, അങ്ങനെ തുടർ പുനരന്വേഷണത്തിനുള്ള തുടർ നടപടികൾ, നിയമ നടപടികൾ എങ്ങനെ വേണം എന്നതിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ? ഗൂഗിൾ, കൊടകര കുഴൽപ്പട കേസിൽ ഒരു തുടരന്വേഷണം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിനു മുൻപിലുള്ള ഒരു സാങ്കേതിക തടസ്സം, നിലവിലെ കേസ് അത് വിചാരണ നടപടികൾക്കായി കോടതി സമക്ഷം ഉള്ളതാണ്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അതിൻ്റെ കേസ് റെക്കോർഡ് ഉൾപ്പെടെയുള്ള മുഴുവൻ അന്വേഷണ റിപ്പോർട്ടും കോടതിക്ക് മുൻപിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിചാരണ തുടങ്ങിയ കേസ് എന്ന നിലയിൽ അതിലൊരു പുനരന്വേഷണം വേണമെങ്കിൽ അത് സർക്കാരിന് സ്വന്തം നിലയിൽ തീരുമാനിക്കാൻ കഴിയില്ല. അതിന് കോടതിയുടെ അനുമതി കൂടി വേണം. അതുകൊണ്ടാണ് ഇരിങ്ങാലക്കുട കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിനുള്ള സാധ്യത അന്വേഷണ സംഘം സമീപിക്കുന്നത്. അന്വേഷണ സംഘം എന്ന് പറയുമ്പോൾ നേരത്തെ അന്വേഷണം ആ ഫുൾ ടീം എന്നുള്ളതല്ല, പുതിയൊരു ടീമിനെ തന്നെ രൂപീകരിച്ചായിരിക്കും ഇതിൻ്റെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി ഉണ്ടായ വെളിപ്പെടുത്തൽ, 24 പുറത്തുവിട്ട ആ വെളിപ്പെടുത്തലിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോടതിയെ അന്വേഷണ സംഘം ഇക്കാര്യം അറിയിക്കുക. അതുകൊണ്ട് തന്നെ നേരത്തെ നൽകിയ മൊഴിയല്ല, അത് നിർബന്ധിച്ച് പറഞ്ഞ മൊഴിയാണ്. പുതിയ മൊഴി, സത്യസന്ധമായ മൊഴി നൽകാൻ തയ്യാറാണെന്ന് തിരൂർ സതീഷ് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴി കൂടി രേഖപ്പെടുത്തി വിശാലമായ വിപുലമായ മറ്റൊരു അന്വേഷണം വേണം എന്നുള്ളതാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി അന്വേഷണത്തിന് അനുമതി നൽകിയാൽ ഉടൻ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വേഗത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നിലവിൽ തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് അല്പസമയം മുൻപ് DGP ഉൾപ്പെടെ ഈ വിഷയത്തിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി. മറ്റ് ചർച്ചകൾക്ക് ശേഷമാകും ആ അന്വേഷണം എങ്ങനെ, ഏത് ടീം അന്വേഷിക്കും, ആരാ അന്വേഷണത്തെ നയിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം വരിക. പക്ഷേ അത് സർക്കാർ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അന്വേഷണം എന്ന നിലയിലേക്ക് മുന്നോട്ട് പോയാലും കോടതിയുടെ അനുമതി കൂടി അതിൽ നിർണായകമാവുകയും ചെയ്യും. ഗൂഗിൾ, ശരി. സലീം, ആർ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, 24 പുറത്തുവിട്ട വാർത്തയെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത്. മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഉയർന്ന ആക്ഷേപം, CPIM BJP ബന്ധം, ഈ കേസ് അന്വേഷണം അത് ഒരു കണ്ണിൽപ്പൊടിയിടലാണ് ഇപ്പോഴും എന്ന് പറയുന്നുണ്ട് VD സതീശൻ. അപ്പോൾ രാഷ്ട്രീയമായി ഉയർന്ന ആക്ഷേപങ്ങളെ കൂടി മറികടക്കാൻ ഒരു പുനരന്വേഷണമല്ലാതെ മുന്നിൽ CPIM-ന് വേറെ വഴികളില്ലല്ലോ. ഗൂഗിൾ, രാഷ്ട്രീയമായ ആക്ഷേപങ്ങളെ മറികടക്കുന്നതിനൊപ്പം തന്നെ ഈ കൊടകര കേസുമായി ബന്ധപ്പെട്ട പുതിയ അന്വേഷണത്തിന് വഴി തുറക്കുന്ന വെളിപ്പെടുത്തലാണ് 24 ഇന്നലെ പുറത്തുവിട്ട തിരൂർ സതീശൻ്റെ പ്രതികരണം. ഇവിടെ കൊടകരയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കുഴൽപ്പണം കൊണ്ടുവന്നു എന്നത് മാത്രമല്ല വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത്, മറിച്ച് സംസ്ഥാനത്തെമ്പാടും ഇത്തരത്തിൽ പണം എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വിശാലമായ ഒരു അന്വേഷണത്തിൻ്റെ സാധ്യതകൾ കൂടി തുറന്നിടുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഒരു പുനരന്വേഷണം അനിവാര്യമാണ് എന്ന വിലയിരുത്തലിലേക്ക് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തിയതും അത്തരമൊരു ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുഴൽപ്പണം കൊണ്ടുവന്നത് കൊടകരയിൽ നിന്ന് പിടികൂടിയെങ്കിലും ആ കേസ് ഫലപ്രദമായി അന്വേഷിച്ചില്ല, BJPയുടെ ഉന്നത നേതാക്കളെ രക്ഷപ്പെടുത്തിയെന്ന രാഷ്ട്രീയ ആരോപണവും CPIM നേരിടേണ്ടി വന്നു. ഇത് CPIM BJP അന്തർധാരയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെയുള്ള ആക്ഷേപങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇതിനെ ഒരു കരുവാക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളാണ് പ്രതിപക്ഷം, പ്രത്യേകിച്ച് UDF കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചത്. ഈ രാഷ്ട്രീയ ആരോപണത്തെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ മറികടക്കാനും അതിജീവിക്കാനും അതിന് മറുപടി പറയാനും കഴിയുന്ന ഒരു സംഭവമായി ഈ വെളിപ്പെടുത്തലിനെ CPIM കാണുന്നു. ഒപ്പം തന്നെ വിശാലമായ അന്വേഷണ സാധ്യതയുള്ള ഒരു വെളിപ്പെടുത്തൽ വരുന്നു. ഈ രണ്ട് കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് CPIM സംസ്ഥാന സെക്രട്ടറി ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഒന്ന്, ഈ പുനരന്വേഷണ സാധ്യത തുറന്നിടുന്ന വെളിപ്പെടുത്തൽ. മറ്റൊന്ന്, നേരത്തെ ഉയർന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ശക്തമായി മറുപടി പറയാൻ കഴിയുന്ന കാര്യം. ഈ രണ്ട് കാരണങ്ങളാണ് CPIM പരിഗണിച്ചത്. ആർ ശ്രീജിത്തും സലീം മാലിക്കുമാണ് വിവരങ്ങൾ നൽകിയത്.